പിന്നെ പുതിയ മന്ത്രിസഭ വന്നിട്ടുണ്ട്. തികച്ചും വളരെ നല്ല രീതിയിൽ ഈ മന്ത്രിസഭ മുന്നോട്ട് പോകും. നമ്മൾ കാണേണ്ടത് വലിയ സന്തോഷമുണ്ട്. ഒരു പുതിയ നിര തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരു പൊതു മാനദണ്ഡം മികച്ച പ്രകടനം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മികച്ച പ്രകടനം നടത്തിയെന്ന് യു എൻ അടക്കം അതിന്റെ പരാമർശമുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ മികച്ച പ്രകടനം നടത്തിയത്. ഈ മന്ത്രിസഭ ആകെ മികച്ച പ്രകടനം നടത്തിയിരുന്നു. എന്നെ പോലെ തന്നെ എല്ലാ മന്ത്രിമാരും നന്നായിട്ട് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ പാർട്ടി എന്നെ മന്ത്രിയായി തീരുമാനിച്ചു. ഞാൻ നന്നായി പ്രവർത്തിച്ചു. എന്നെ പോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ. പക്ഷേ ഒരു മഹാമാരിയുടെ പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് മഹാമാരിയാണ്. മഹാമാരിയെ ആരോഗ്യവകുപ്പിലൂടെയാണ് നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പും ചേർന്ന് എല്ലാ മന്ത്രിമാരും ചേർന്നാണ് നയിച്ചത്. അതിൽ ഒരു ആരോഗ്യ പ്രശ്നം എന്നുള്ള നിലയിൽ എൻ്റെ പങ്ക് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അത് മാത്രല്ലേ പറയാൻ പറ്റൂ. ഏത് പ്രശ്നമായാലും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാവേണ്ട കാര്യമില്ല. പുതു തലമുറയ്ക്ക് വേണ്ടി ഒരു പൊതു മാനദണ്ഡമാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അതിനെങ്ങനെ പുതിയ ആളുകൾ പുതു വളരെ നല്ല കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കും. അവസരം കിട്ടുമ്പോൾ അവർ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല. എന്നോട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അത് എന്നോട് മാത്രമല്ല എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട്. ഒരുപക്ഷെ ആരോഗ്യവകുപ്പിന് ഇനിയും ടീച്ചറുടെ ഒരു പക്ഷെ മാർഗനിർദ്ദേശവും ഉപദേശങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം അവർ കേട്ടോ. ഇനിയും അതിനൊന്നും യാതൊരു ഇതില്ല. ഞാൻ അസംബ്ലിയിൽ ഉണ്ട് MLA ആയിട്ട്. അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് എല്ലാവരും. അപ്പം നന്നായിട്ട് പ്രവർത്തിക്കും. ഞാൻ എൻ്റെ പാർട്ടിയുടെ ഒരു വലിയ പ്രവർത്തകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം. ഞാൻ രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്. അതിൽ പുതിയ തലമുറ വരുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ച് എങ്ങനെയാണ് ആരോഗ്യവകുപ്പിനെ നയിച്ചു ഇപ്പോൾ പടിയിറങ്ങുന്നത്? എങ്ങനെയാണ്? വളരെയേറെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു 5 വർഷമാണ് കടന്നുപോയത്. കാരണം ഒരുപാട് പ്രളയവും അതുപോലെ ചുഴലിക്കൊടുങ്കാറ്റും വൈറസ് ബാധകളും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി 5 വർഷം തന്നെയാണ് കടന്നുപോയത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ചു അതിനെ നേരിടാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊരുതി നിൽക്കാൻ സാധിച്ചു. അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നിങ്ങളടക്കം മീഡിയ അടക്കം തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പൊതുജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ചാരുവേട്ടിക്കർ എന്ന് പറയുന്ന വ്യക്തിക്കല്ല, അത് മന്ത്രിസഭയ്ക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാം കൂടി കിട്ടിയത്.